നമസ്കാരം ഇറ്റ്സ് മീ യുവേഴ്സ് വന്നു വെൽക്കം ടു മൈ ചാനൽ വന്നു അദ്രസ് വെൽ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു കുറെ നാളുകളായിട്ട് ഒരു റിക്വസ്റ്റ് ആയിരുന്നു ഈ വീടിൻ്റെ ഹോം ടൂർ ഒന്ന് കാണിച്ചു തരുമോ എന്നുള്ളത് നമ്മളിപ്പോൾ വീട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു കുറേ സംഭവങ്ങളായിട്ട് ബുദ്ധിമുട്ടായിരുന്നു എല്ലാം ഒന്ന് സെറ്റായി വരാനുള്ളത് ഇപ്പം എല്ലാം കൂടെ ഒക്കെ ഒന്ന് റെഡി ആയി വന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ കുറച്ച് ഡിലേ ആയി പോയതാണ് എനിവേ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ വീട്ടിലേക്ക് മാറിയതിന് ശേഷം എന്നെ ഇവിടെ ഇരുന്നിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക കാരണം ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്പേസാണ് ഈ ഒരു സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് ഞാൻ അത്യാവശ്യം ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ ഭയങ്കര മനോഹരമാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ വീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 10.5 സെന്റിൽ 4 ബെഡ്റൂമുകളും ഒരു ലിവിങ് ഏരിയ പിന്നെന്താ ഡൈനിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ ഇത്രയും ഇങ്ങനെയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീടാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീടാണെന്ന് പറയാം കേട്ടോ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ബാക്കി ഡീറ്റെയിലൊക്കെ നമുക്ക് വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോയാം വീടിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളൊക്കെയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് എപ്പോഴെങ്കിലും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ വീടിൻ്റെ ചുറ്റുമൊക്കെ കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം ഞാൻ വീടിൻ്റെ ഗേറ്റിൻ്റെ ഇവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഈ വീട്ടിലേക്കുള്ള വഴി വരുന്നത് കേട്ടോ നല്ല രസമാണ് ഇവിടെ ഞാൻ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ട് ഇങ്ങനെ വളർന്നു വരുന്ന ഒരു സ്റ്റേജാണ് നേരെ നോക്കിയാൽ കാണുന്നത് കിണറാണ് പിന്നെ ഈ വീടിൻ്റെ ഫുൾ വ്യൂ കാണിക്കാൻ കുറച്ച് പാടാണ് കാരണം മൊത്തം ചെടികളും മരങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പം വീട് ഫുൾ മറഞ്ഞു നിൽക്കുക എന്നർത്ഥം എനിവേ അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് ഇവിടെയാണ് പോർച്ച് വരുന്നത് ഇവിടെയാണ് എനിക്ക് ഈ വീട്ടിലിരിക്കാൻ ഏറ്റവും ഇഷ്ടം ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്നറിയോ നല്ല കാറ്റാണ് നല്ല തണുപ്പാണ് ഈ വീട്ടിൽ വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തുണികളൊക്കെ ഉണങ്ങി കിട്ടാൻ കുറച്ച് പാടാട്ടോ അപ്പോൾ ഇതൊക്കെ അമ്മ തന്ന ചെടികളാണ് ഇതിൻ്റെ ഒന്നും പേരുകളൊന്നും എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല ഉള്ള ചെടികളെല്ലാം കൂടെ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഡ്രീം ക്യാച്ചർ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയും കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു പോട്ട് ഹാങ് ചെയ്തിട്ടുണ്ട് അത് ആർട്ടിഫിഷ്യലാണ് കേട്ടോ അപ്പം നമുക്കിനി വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം ഒരാള് കാത്ത് നിൽക്കുന്നുണ്ട് താങ്ക് യു ഓക്കെ അപ്പം നമ്മൾ ഡോറ് തുറന്നു കഴിഞ്ഞാൽ എന്നും ഞങ്ങൾക്ക് ക്രിസ്മസ് ആണ് ഇവിടെ ക്രിസ്മസ് ട്രീ മാറ്റി വെക്കാൻ ചോട്ട് സമ്മതിക്കില്ല അപ്പോൾ ഡെക്കറേഷൻസ് ഒക്കെ ഊരി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ലൈറ്റ് മാത്രം കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ ലൈറ്റ്സ് രാത്രി ബാക്കിയെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ അപ്പോൾ നമ്മൾ ഡോറ് തുറന്നാൽ നേരെ ഒരു ഷൂ റാക്കാണ് വെച്ചിട്ടുള്ളത് ഇത് ആമസോൺ പർച്ചേസ് ആണ് ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ പറയാം നല്ല യൂസ്ഫുൾ ആണ് കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നല്ല സ്പേഷ്യസും ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാനൊരു കീ ഹോൾഡർ വെച്ചിട്ടുണ്ട് ഇതും ഫ്രം ആമസോൺ അതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് പിന്നെ ഒരു ചെറിയൊരു കുഞ്ഞു പ്ലാന്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ വിൻഡോ ആണ് ആ വിൻഡോനെ മൊത്തം ഞാൻ ആർട്ടിഫിഷ്യൽ എന്താ പറയുന്നത് പ്ലാന്റ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ നിന്നും നമ്മൾ നേരെ മുകളിലോട്ട് നോക്കിയാൽ കാണുന്നത് ഇത് ഞാനാണ് ഇത് ശരിക്കും പെയിൻറ്റിങ് പോലെയല്ലേ കാണാൻ ഇത് ഞാനൊരു സ്റ്റേജിൽ പെർഫോം ചെയ്ത സമയത്ത് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ ലിവിങ് ഏരിയയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പകൽ സമയത്ത് എല്ലാ ലൈറ്റ്സും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആംബിയൻസ് കാണാൻ നല്ല ഭംഗിയാട്ടോ രാത്രിയാണെങ്കിലും ഫുൾ ലൈറ്റ്സ് ഓഫ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ് ഇപ്പോൾ നിങ്ങൾ ഈ ക്യാമറയിലൂടെ നോക്കുമ്പം കുറച്ചുകൂടെ ഒരു വാം ടോൺ കാണുന്നുണ്ട് കാരണം ആ ഒരു ഡൈനിങ് ഏരിയയിൽ വരുന്ന ലൈറ്റ് പക്ഷെ നമുക്ക് നേരിട്ട് കാണാൻ കുറച്ചുകൂടെ രസമാണ് കേട്ടോ ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും ഇനി ഞാൻ ലിവിങ് ഏരിയ കാണിച്ചു നമ്മുടെ ലിവിങ് ഏരിയ ഇതാണ് ഇവിടെ ചോട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗെയിം കളിക്കായിരിക്കും അല്ലേ ഓക്കെ അപ്പോൾ എനിക്ക് ഈ ഒരു കോർണർ ഒരു ഫോട്ടോ വോൾ ആക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ കുറേ അങ്ങ് ഞാൻ സ്ക്രൂ ചെയ്ത് ബുദ്ധിമുട്ടല്ല അപ്പം ഞാൻ ഈ ഫോട്ടോസ് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു നമ്മുടെ ഫ്ലാറ്റിലുണ്ടായിരുന്ന സെയിം സോഫ സെറ്റ് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടിട്ടെ കോർണർ സോഫ അപ്പം ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പിന്നെ നമുക്ക് ഈ കോർണറിലേക്ക് പോവാം കോർണറിലേക്ക് പോയി കഴിഞ്ഞാൽ മുകളിൽ ചോട്ടൂൻ്റെ ഫോട്ടോ ഈ ഫോട്ടോ ഒക്കെ നിങ്ങൾ അവിടെ കണ്ട് പരിചയം ഉണ്ടാവും ആ സെയിം ഫോട്ടോസൊക്കെ തന്നെയാണ് ഇത് നമ്മൾ 10th വെഡിങ് ആനിവേഴ്സറിക്ക് ചെയ്ത ഫ്രെയിം ആയിരുന്നു കണ്ടോ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് അതിനകത്ത് സൂം ചെയ്ത് കാണിച്ചു തരാം ആ ഒരു 10 ഇയേഴ്സിൽ നമ്മൾ എടുത്തിട്ടുള്ള മെമ്മറീസൊക്കെ ഒന്ന് ഫ്രെയിം ചെയ്തു ഇത് ചോട്ടൂൻ്റെ
last birthday ke adayith 8th birthday ke njan gift cheyidatha idu chotu kunju baby aayappulladha okay ini namaku ee side like nokumbam ee photo ningal kandittundavu njan rk studio n ende 11th wedding anniversary special aayittu edutha photos aanu idella appo ee corner inganeyanu ulladhu pinne ee corner like nokki kanjal ende kalyana photo ende alla njangalde kalyana photo കല്യാണം കഴിഞ്ഞതിന് ശേഷം ആൽബത്തിലേക്ക് വേണ്ടി എടുത്ത ഫോട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആംഗിളിൽ നിന്ന് നമ്മൾ നോക്കിയാൽ കാണുക പിന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലാണ് ഞാനിവിടെ ടി വി സ്പേസ് കൊടുത്തിട്ടുള്ളത് അവിടെ ഞാൻ ചുമ്മാ അതാ ഒരു കോർണറിലൊരു പോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫുൾ ലിവിങ് ഏരിയ വരുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ലിവിങ് റൂം നമുക്കൊന്ന് റൗണ്ട് ചെയ്താലോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത് അപ്പോൾ ലിവിങ് ഏരിയയിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്കാണ് പോവുക ഈ ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കേട്ടോ ഞാൻ ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം ഇതിപ്പോൾ ശരിക്കും ഡേ ലൈറ്റ് ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യുമ്പം സമയം 4:30 കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴുള്ള ഈ ഡേ ലൈറ്റാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഞാൻ ലൈറ്റ് ഇടാം ഇതിലേക്ക് നടക്കുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ റൈറ്റ് സൈഡിലുള്ളത് കാണിച്ചു തരാം റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഈ സ്റ്റെയർ കേസ് വരുന്നത് അപ്പോൾ ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുമ്പോൾ ഇവിടെ സ്റ്റേ കേസ് പിന്നെ ഇവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട് പിന്നെ ഈ സ്റ്റേ കേസിൻ്റെ അടിയിൽ നമ്മൾ അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ചോട്ടൂൻ്റെ സ്റ്റഡി അലമാര ഉണ്ട് പിന്നെ ഇവിടെ കുറച്ച് പേപ്പേഴ്സും ന്യൂസ് പേപ്പറും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ് ഞാൻ കോളറൊക്കെ പാക്ക് ചെയ്യാറുള്ളത് അത്രയൊക്കെ പിന്നെന്താ ഇവിടെ മൊത്തം കുറേ സംഭവങ്ങളുണ്ട് ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ നമുക്കിനി നേരെ ഡൈനിങ് ഏരിയയിലേക്ക് പോവാം ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഡൈനിങ് ഏരിയയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് പൂജ സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവിടുന്ന് കണ്ട അതേ സംഭവങ്ങൾ തന്നെയാണ് ഒരു മേശ വെച്ചിട്ടുണ്ട് മേശയുടെ മുകളിലാണ് വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ അവിടുന്ന് കണ്ട അതേ ട്രീ ആണ് ബുദ്ധ ഉണ്ട് പിന്നെ ഞാൻ വേറൊരു സംഭവം കാണിച്ചതാ കേട്ടോ ലൈറ്റ് ഇട്ടെ ഇതുണ്ടോ ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ ഇത് ഇതിൻ്റെ ആക്ച്വൽ ഫോട്ടോ കാണുമ്പോഴാണ് മനസ്സിലാവുക ഇത് ഞാനും ശിശുപെണ്ണും ചോട്ടും അതുപോലെ ശിശുപെണ്ണും ഞാനും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ ഒരു പേജിൽ നിന്ന് ചെയ്തതായിരുന്നു കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു അതുപോലെ തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ആ പേജ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേരിൽ എനിവേ ഈ ഒരു കോർണർ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ ഒരു സൈഡ് ഇങ്ങനെയാണ് പിന്നെ ഇവിടെ നല്ല ലോങ് കർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാനൊരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സെയിം ഡൈനിങ് ടേബിൾ തന്നെയാണ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല കാരണം നമ്മൾ ഇവിടെ നിന്ന് എന്തായാലും ഷിഫ്റ്റ് ചെയ്യും അപ്പോൾ പിന്നെ ഇവിടുത്തെ സൗകര്യം നോക്കി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പം അപ്പോൾ ഇനിയും ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഓൾ ടുഗെദർ ലുക്ക് എന്ന് പറയുന്നത് നല്ല രസമാണ് ഈ ഒരു ഡൈനിങ് ഏരിയയുടെ മുകളിലായിട്ട് ഞാനിങ്ങനെ മൂന്ന് ഫ്രെയിം വെച്ചിട്ടുണ്ട് ലവ് ലിവ് ലവ് എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ദിനു എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത ബെൽസൊക്കെ അവിടെയാണ് ഹാങ് ചെയ്തിട്ടുള്ളത് അതങ്ങനെ സൗണ്ടൊന്നും ഉണ്ടാക്കുമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പുറകിൽ കർട്ടൻസും ബെഞ്ചും വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് ഇനി ഇത് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം വലിയൊരു ഏരിയ ആണെന്നുള്ളത് ഇങ്ങനെയാണ് നമ്മൾ ഇപ്പം ലിവിങ് ഏരിയയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ഏരിയയിലേക്കുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് ഫ്രിഡ്ജ് കൊടുത്തിട്ടുള്ളത് ഈ വീട്ടിൽ ഫ്രിഡ്ജ് അടുക്കളയിൽ വെക്കാനുള്ള സ്പേസ് ഇല്ല അപ്പോൾ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഫ്രിഡ്ജ് വെച്ചു ഇവിടെ നമ്മളൊരു ക്ലോക്ക് വെച്ചു പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിം കൊടുത്തു ഗുഡ് വൈബ്സ് കൊടുത്തു ഈ ഒരു ഫോട്ടോ വലിയ ക്ലാരിറ്റി ഒന്നുമില്ല പക്ഷെ നമ്മൾ ഫസ്റ്റ് ഹണിമൂൺ പോയപ്പോൾ സെക്കൻഡ് ഹണിമൂൺ പോയ സമയത്ത് നമ്മൾ എടുത്ത ഫോട്ടോ ആണ് താജ്മഹൽ ഡൽഹി ആഗ്ര ജയ്പൂർ ട്രിപ്പ് പോയിരുന്നു അപ്പം അന്നെടുത്ത ഫോട്ടോ വലിയ ക്ലാരിറ്റി ഒന്നുമില്ല കേട്ടോ പക്ഷെ ഒരു മെമ്മറി അങ്ങനെ അപ്പോൾ ഇവിടെ ചെറിയൊരു ഷോക്കേസ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ പഴയ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ ഞാൻ ആ ലൈറ്റ് ഓഫ് ചെയ്ത് വരാം അപ്പോൾ ഇവിടെയുള്ള ഫോട്ടോസൊക്കെ ഒന്ന് കാണിച്ചു തരാം പഴയ ഫോട്ടോസാണ്
കല്യാണം കഴിഞ്ഞ സമയത്തും മോൻ ചെറുതായപ്പോഴൊക്കെയുള്ള ഫോട്ടോസ് ആണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റിനേക്ക് വേണ്ടിയിട്ട് എടുത്ത ഫോട്ടോ ആയിരുന്നു. എനിക്കിഷ്ടമുള്ള ഒരു ഫോട്ടോ ആണ്, ഷോർട്ട് ചെറുതാവുള്ള ഫോട്ടോ. അങ്ങനത്തെ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു സൈഡിൽ തന്നെയാണ് ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത്, കാരണം ഇവിടെ കിച്ചണിൽ ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ നമുക്ക് കിച്ചണാണ് ആ നേരെ നോക്കിയാൽ കാണുന്നത്. കിച്ചണിലേക്ക് കയറുന്നതിൻ്റെ മുമ്പ് ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്കൊരു ബെഡ്റൂം വരുന്നുണ്ട്. നമുക്ക് ആദ്യം ബെഡ്റൂമിലേക്ക് പോകാം. ഒരു ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ എന്നെ കാണാം. ഓക്കെ, ഇവിടെ നമ്മൾ ആരും അങ്ങനെ കിടക്കാറൊന്നുമില്ല കേട്ടോ. ഇവിടെ മൊത്തം അലമാരകളാണ് ഉള്ളത്. ഇൻബിൽറ്റ് ആയിട്ട് ഒരു അലമാരയുണ്ട്. അതുകൂടാതെ എൻ്റെ 4 അലമാരകൾ ഈ ബെഡ്റൂമിനകത്താണ് നമ്മൾ നിറച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളത് ശരിക്കും ഡ്രസ്സിംഗ് റൂമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. വലിയ റൂമാണ് കേട്ടോ. കണ്ടോ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ബാത്റൂം വരുന്നത്. ബാത്റൂം ഒന്നും ഞാൻ തുറന്ന് കാണിക്കുന്നില്ല കേട്ടോ, എന്ത് കാണാനാ ബാത്റൂമൊക്കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 1, 2, 3, 4 നമ്മുടെ അലമാരയും പിന്നെ ഒരു ഇൻബിൽറ്റ് ആയിട്ട് അലമാരയും, അങ്ങനെ ഈ റൂമിൽ മൊത്തം 5 അലമാരയാണ്. ഇവിടെ നമ്മളൊരു സിംഗിൾ കട്ടിലിട്ടിട്ടുണ്ട് നമ്മുടെ ചോട്ടൂൻ്റെ. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു ജനവാതിലിൻ്റെ സ്പേസാണ് കിട്ടിയിട്ടുള്ളൂ അലമാര ഇട്ട് കാരണം. അപ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ആർട്ടിഫിഷ്യൽ പ്ലാന്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് ശിശോഭേടൻ എന്തോ ഷേവിങ് സെറ്റ് എന്തോ വാങ്ങിയപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ബോട്ടിലായിരുന്നു, അത് ഞാൻ അങ്ങനെ ഇട്ട് വെച്ചു. പിന്നെ ഇവിടെ ഞാൻ 2 ഓർഗനൈസർ വെച്ചിട്ടുണ്ട് നമ്മുടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. വീട്ടിൽ എല്ലാവരും വന്ന് എന്നെ കളിയാക്കുന്ന കാര്യമാണ് ഈ റൂം മൊത്തം അലമാര നിറച്ചിട്ടിരിക്കുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ബെഡ്റൂമിലൊക്കെ നമ്മൾ അലമാര വയ്ക്കുമ്പോഴത്തേക്കും പിന്നെ ഈ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യണം, പിന്നെ എന്തായാലും നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വീണ്ടും താഴെ ഇറക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫ്ലാറ്റിൽ ചെയ്ത പോലെ തന്നെ ഇതൊരു ഡ്രസ്സിംഗ് റൂം ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പം അങ്ങനെയാണ് ഞാനിവിടെ ഒരു ഡ്രസ്സിംഗ് റൂം പോലെ ആക്കിയത്. ഇവിടുത്തെ ബാത്റൂമാണ് നമ്മൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. എല്ലാ റൂംസും അറ്റാച്ച്ഡ് ആണ്, പക്ഷേ രാത്രിയിലെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ബെഡ്റൂമിലെ ബാത്റൂംസ് യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലാത്തപ്പം ഈ ബാത്റൂം തന്നെയാണ് യൂസ് ചെയ്യുന്ന എല്ലാവരും. അപ്പോൾ നമുക്കിനി നേരെ പുറകിലോട്ട് നടക്കാം അല്ലേ. നമ്മുടെ കിച്ചണിലോട്ട് കയറാം. കിച്ചണിലേക്ക് കയറി വരുമ്പം നമ്മൾ കാണാം ഇങ്ങനെയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു വിൻഡോസ് ഉണ്ട്, അവിടെ ഞാൻ മൊത്തം ഇങ്ങനെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു രസമല്ലേ ഒരു ഗ്രീനറി നമുക്ക് കാണുന്ന സമയത്ത്. പിന്നെ ഞാനിത് മൊത്തം ജ്യൂസിൻ്റെയൊക്കെ ബോട്ടിൽസും ഗ്ലാസ്സിലൊക്കെ ഇങ്ങനത്തെ 3-4 പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ അടുക്കളയിൽ ഇങ്ങനെ ഞാൻ കൂടുതൽ സമയം നിൽക്കുമ്പോൾ ഇങ്ങനെ മുന്നിലോട്ട് നോക്കുമ്പോൾ ഒരു രസമാണ് കേട്ടോ ആ ഗ്രീനറി കാണാനായിട്ട്. ഇനി ഞാൻ കിച്ചണിൻ്റെ ഏരിയ കാണിച്ചു തരാം. ഈ ഒരു കിഴക്ക് ഭാഗത്തേക്കാണ് നമ്മൾ അടുപ്പ് വെക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ അടുപ്പ് വെച്ചിട്ടുള്ളത്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നടുഭാഗത്താണ് ഈ സിങ്ക് വരുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് കാര്യമായിട്ട് പാത്രങ്ങളൊന്നും ഇവിടുന്ന് കഴുകാൻ പറ്റില്ല. കഴുകുമ്പോഴേക്കും മൊത്തം വെള്ളം 2 സൈഡിലേക്കും പോകും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ചെറിയ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്ക് മാത്രമേ ഞാൻ ഈ സിങ്ക് യൂസ് ചെയ്യാറുള്ളൂ. അല്ലാത്തപ്പം ഞാൻ വർക്ക് ഏരിയയിൽ വേറൊരു സിങ്ക് ഉണ്ട്, അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു കോർണറാണ് എൻ്റെ ഫേവററ്റ് സ്പോട്ട് എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് ഓർമ്മയില്ല എൻ്റെ പഴയ ഫ്ലാറ്റിലും ഉണ്ടായിരുന്നു അടുക്കളയിലും മിറർ, അത് ആക്ച്വലി പഴയ ഡ്രസ്സിംഗ് ടേബിൾ ഇട്ടതായിരുന്നു. പക്ഷെ അത് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഈ സ്കിൻ കെയർ ചെയ്യാൻ സമയമില്ലാത്ത കുറേ വീട്ടമ്മമാർ ഉണ്ട് അല്ലേ. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയുന്നത് കുഞ്ഞു മിറർ നിങ്ങൾ അടുക്കളയിൽ വെച്ചോ, നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുന്ന ആ കുഞ്ഞു സമയം മതി നമ്മുടെ ഹെയർ കെയറും സ്കിൻ കെയറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് നമ്മൾ ഒരുപാട് സമയമൊന്നും ചിലവാക്കണ്ട. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു കോൺസെപ്റ്റ്. അപ്പം നിങ്ങളും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ കോർണറിൽ ഞാൻ ചെറിയൊരു സ്റ്റാൻഡ് കൊടുത്തിട്ട് അവിടെ അത്യാവശ്യം വേണ്ട എൻ്റെ ബ്യൂട്ടി ഐറ്റംസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു കോർണർ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തന്നെ രാവിലെ എഴുന്നേറ്റ് വരുമ്പം ഭയങ്കര ഒരു മനസ്സിനൊരു രസമാണ്, ഒരു സന്തോഷമാണ്. പിന്നെ ഈ വീടിൻ്റെ ഈ അടുക്കളയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മൊത്തം ഷെൽഫ്സാണ്. അതായത് വോൾ ഹൈറ്റിൽ തുടങ്ങിയിട്ട് കേട്ടോ, കണ്ടോ ഇങ്ങനെ ഒരു യു ഷേപ്ഡ് ആയിട്ടാണ് മൊത്തം ഇങ്ങനത്തെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആണ്. എല്ലാം മിക്ക സാധനങ്ങളും ഇതിനകത്ത് പോയി എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ഇവിടെയാണ് ഞാൻ അത്യാവശ്യം കുറച്ച് പാത്രങ്ങളൊക്കെ വെക്കുന്നത്. ഇവിടെ ഓവൻ വെച്ചിട്ടുണ്ട്. അത്രയൊക്കെ ലാസ്റ്റ് വീഡിയോക്ക് അകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു കിച്ചൺ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇനി പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇനി വരുന്ന ഡേ ഇൻ മൈ ലൈഫ് വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് ഇനി ഇത് ഭയങ്കരമായിട്ട് പരിചയമാവും കേട്ടോ.
പിന്നെ പഴയ വീടും ഈ വീടും ഒക്കെ കമ്പയർ ചെയ്യുമ്പം രണ്ടും രണ്ടാണ്. അത് വേറെ തന്നെ ഒരു ഫീലായിരുന്നു. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മനസ്സിന് യാതൊരു സങ്കടമൊന്നുമില്ല അവിടെ നിന്ന് പോകുന്നതിൽ. അന്ന് ആ സമയത്ത് ഭയങ്കര വിഷമം തോന്നിയിരുന്നു. പക്ഷെ ഇപ്പം ഇതുമായിട്ട് സെറ്റായി കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നു മാത്രം. ഇത് നമ്മുടെ റെൻറ്റഡ് ഹൗസാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ വീഡിയോ അനുപമ ചേച്ചി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് അനുപമ ചേച്ചിയുടെ വീടാണ്. നല്ലൊരു ചേച്ചി കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, അപ്പം നമ്മുടെ ഹൗസ് ഓണർ നല്ലൊരു ഹൗസ് ഓണറെയാണ് എനിക്ക് കിട്ടിയത്. അതിലെനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ സ്വന്തം ചേച്ചിയെ പോലെ നമുക്ക് സംസാരിക്കാം. ഇവിടെ വന്നിരുന്നു ഒരു ദിവസം. ആളിവിടെ ഇല്ല, എറണാകുളമാണ്. അപ്പം നാട്ടിൽ വന്നപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് ആകെ ഒരു കണ്ടീഷൻ, വീട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ആരെങ്കിലും കിട്ടിയാൽ മതി എന്നായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൊടുക്കാൻ പറ്റിയ ഗ്യാരണ്ടി എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ താമസിക്കുന്ന വീട് നമ്മൾ എന്തായാലും നല്ല വൃത്തിയിലൊക്കെ സൂക്ഷിക്കണ്ടേ. എനിവേ, ഇനി നമുക്ക് നമ്മുടെ വർക്ക് ഏരിയ കാണാം. വർക്ക് ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു സ്പേസ് ആണ് വരുന്നത്. അടുപ്പാണ്, ഞാൻ അടുപ്പ് കത്തിക്കാറില്ല. അപ്പൊ അതുവരെ ഞാൻ മോപ്പും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുക. പിന്നെ ഈ ഒരു സിങ്കാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ വെള്ളം പോവാൻ വേണ്ടിയിട്ട് കഴുകിയ പാത്രങ്ങളൊക്കെ അതിനകത്ത് വെക്കും. എന്നതിന് ശേഷം നമ്മൾ കിച്ചണിലേക്ക് എടുക്കുന്നുള്ളൂ. ഇവിടെ ശരിക്കും ബാത്റൂമാണ്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് ഇല്ലാത്ത കാരണം ഈ താഴത്തെ ബാത്റൂം നമ്മൾ ഒരു വാഷ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കിണർ കാണാം. മോട്ടർ അടിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഇവിടെയാണുള്ളത്. ഇനി നമുക്ക് തിരിച്ച് നടന്നാലോ, മുകളിലോട്ട് കയറാം. നമുക്ക് മുകളിലാണ് നമ്മുടെ ബെഡ്റൂംസ് എല്ലാം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെയർകേസ്. നമുക്ക് കയറാം. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റെയർ കയറി 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 നമ്മളിങ്ങനെ ഇവിടെ എത്തും. ഇവിടെ ഒരു നീളൻ വരാന്തയാണ് കേട്ടോ. കണ്ടോ, നീളൻ വരാന്തയാണ്. ഇവിടെയാണ് മൂന്ന് ബെഡ്റൂംസ് ഉള്ളത്. ഇങ്ങനെയാണ് വരാന്ത വരുന്നത്. എനിക്ക് ഇതൊക്കെയാണ് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടമായത്. അതായത് ഈ വീടിൻ്റെ ഫ്ലോറിങ്, അതുപോലെ ഈ ഒരു വാം ടോൺ, പിന്നെ ഈ ഒരു വരാന്ത, എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഒരു ബ്രിഡ്ജ് പോലെ. അപ്പം നമുക്ക് ഇങ്ങനെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡൈനിങ് ഏരിയയിലേക്ക് വ്യൂ ഉണ്ട്. കുറച്ചുകൂടെ ഇങ്ങനെ മുന്നോട്ട് വന്ന് നോക്കി നമ്മളൊന്ന് ആദ്യം നോക്കിക്കഴിഞ്ഞ് ആ ലിവിങ് ഏരിയയിലേക്കും വ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സ്റ്റെയർ കയറി ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബെഡ്റൂം വരുന്നത്. ലൈറ്റ് ഇടട്ടെ. ബെഡ്റൂമിലേക്ക് കയറാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം. വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ. ഒരു കട്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിളിൽ ഞാൻ ചെറിയൊരു പോട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്കെന്തോ ഇപ്പം കുറച്ചായിട്ട് പ്ലാന്റിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സെക്കൻഡ് ഹണിമൂൺ പോയപ്പം ഡൽഹി പോയപ്പം അവിടുന്ന് എടുത്ത ഒരു ഫോട്ടോ ആണ് ഞാൻ ശിശുവരുടെ കൂടെ. പിന്നെന്താണ്, ആ ഇവിടെ ഒരു ഇൻബിൽറ്റ് അലമാര ഉണ്ട് കേട്ടോ. ഓൾറെഡി ഒരു ഇൻബിൽറ്റ് അലമാര ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ സൈഡിൽ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ ഇവിടെ ചാരുപടിയൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. അപ്പം നമുക്കിങ്ങനെ താഴേക്കൊരു വ്യൂ ഉണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു ക്യാമറയ്ക്കകത്തേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്നില്ലേ, മൊത്തം ഒരു തണൽ ഫീൽ ചെയ്യുന്നില്ലേ. ഈ പകൽ സമയത്തും ഉച്ചയ്ക്കാണെങ്കിലും എപ്പോഴും ഈ വീടിൻ്റെ ഒരു ആംബിയൻസ് ഇങ്ങനെയാണ്. അതായത് ഒരു തണലും കാറ്റും മൊത്തത്തിലൊരു ശാന്തതയാണ്. ഒരു ഭയങ്കര പീസ്ഫുള്ളാണ് ഈ ഒരു വീടിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ടെറസാണ്. ടെറസിലാണ് നമ്മൾ ഫുള്ള് ആറിടാനൊക്കെയുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെയൊക്കെ ആറിടുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. ടെറസ് എന്ന് പറയുന്നതും ഭയങ്കര സ്പേഷ്യസ് തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ എക്സസൈസ് മെഷീൻ വെച്ചിട്ടുണ്ട്. പിന്നെന്താ, ഇത്രയും സ്പേഷ്യസ് ആണ്. അപ്പം നല്ല സൗകര്യമാണ്. മഴയൊന്നും കൊള്ളില്ല. പിന്നെ വെയിൽ കുറവായിരിക്കും, ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ വീടിൻ്റെ വിശേഷങ്ങൾ. ബെഡ്റൂമിൽ ചോട്ടുകൊണ്ട് സിംഗിൾ കട്ടിലും കൂടി ഇടുമ്പോഴത്തേക്കും ഭയങ്കര കൺജസ്റ്റഡ് ആവുന്ന മാതിരിയായി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു കോട്ട് മാറ്റി വാങ്ങാൻ കുറച്ചുകൂടി ബെറ്റർ എന്ന്. പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് ഫേർണിച്ചറൊന്നും ബെഡ്റൂമിനകത്ത് കുത്തി നിറച്ചിട്ടില്ല. കാരണം ഇതിനകത്ത് ഓൾറെഡി ഒരു ഇൻബിൽറ്റ് അലമാരയുണ്ട്. പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ എപ്പോഴും കിടക്കുന്ന റൂമിൽ ഒരുപാട് ഫേർണിച്ചർ ഇല്ലാതിരിക്കുന്നത് നല്ലത്. അതിനുള്ളൊരു സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂമും. ഇനി നമുക്ക് രണ്ട് റൂംസും കൂടെ ഉണ്ട്. ആക്ച്വലി മുകളിൽ മൂന്ന് ബെഡ്റൂമും താഴെ ഒരു ബെഡ്റൂമുമാണ് ഉള്ളത്.
അപ്പൊ നമ്മളിപ്പോ ഇവിടെ കിടക്കാനായിട്ട് ഈ ബാൽക്കണി ഉള്ള റൂം എടുക്കാന്ന് വിചാരിച്ചു. രാത്രിയൊക്കെ ആ ഒരു ബാൽക്കണിയിൽ പോയിരിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പൊ ഇനി ഞാൻ രണ്ട് റൂം കൂടി കാണിക്കാം. ഇനി ഒരു ബെഡ്റൂം ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചോട്ടുവിന് ഒരു ബെഡ്റൂം കൊടുത്തു എന്നുള്ളത്. അവിടെ ചോട്ടു കിടന്നു തുടങ്ങിയിട്ടൊന്നുമില്ല. ഇനിയിപ്പോ ചോട്ടുവിനെ പതിയെ അങ്ങോട്ടേക്ക് മാറ്റണം. പിന്നെ ഒരു റൂം ഞാൻ സ്റ്റുഡിയോ റൂം ആക്കി. അങ്ങനെയാണ് മുകളിലെ മൂന്ന് റൂം. അപ്പൊ ഇനി നമുക്ക് ചോട്ടുവിന്റെ ബെഡ്റൂം കാണാം. വാ, ചോട്ടുവിന്റെ ബെഡ്റൂമിലേക്ക് പോവാം. അപ്പോൾ ഇത് ചോട്ടുവിന്റെ ബെഡ്റൂം ആക്കി കൊടുത്തതാണ്. ഇവിടെ കിടന്നൊന്നും തുടങ്ങിയിട്ടില്ല, ഇനി ഇവിടേക്ക് മാറ്റി കിടത്തണം. അപ്പോൾ ഈ കർട്ടന്റെ രണ്ട് സൈഡിലായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഫ്ലവറിങ് ഒരു പ്ലാന്റ് കൊടുക്കണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഞാൻ തൽക്കാലം ഒരു എന്താ പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ് കൊടുത്തത്. ഫ്ലവറിങ് പ്ലാന്റ് ഒന്നും നല്ലത് നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുത്തു. ഈ ഒരു കട്ടിലിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ പറയാം. പിന്നെ ഇവിടെയും വീണ്ടും ഒരു ഇൻബിൽറ്റ് അലമാരയുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ഹാഫ് അലമാര കൂടെ കൊടുത്തിട്ടുണ്ട്. ചോട്ടുവിൻ്റെ കുറേ സാധനങ്ങളൊക്കെ അതിനകത്താണ് വെച്ചിരിക്കുന്നത്. ഈ മിററുകളൊക്കെ ഇനി തുടയ്ക്കാനുണ്ട്. ഒരു നമ്മൾ ഒരിക്കൽ തുടച്ച് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും മിററിലൊക്കെ ഇങ്ങനെ ഈ പ്രശ്നമായി വരുന്നുണ്ട്. പെട്ടെന്ന് പ്രശ്നം വരുന്നുണ്ട് കേട്ടോ മിററിൽ. അപ്പം അതൊക്കെ തുടയ്ക്കണം. പിന്നെന്താ, പിന്നെ ഇവിടെ ചോട്ടുവിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്രയൊക്കെ. പിന്നെന്താ, ആ ഈ ഒരു സൈഡിലായിട്ടാണ് ബാത്റൂം വരുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചത് ഈ ഒരു റൂം നമ്മുടെ ബെഡ്റൂം ആക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നെ. അപ്പോൾ നമ്മൾ ഈ ഒരു റൂമൊക്കെ സെറ്റ് ചെയ്തു, ആദ്യം ഈ വീട്ടിലേക്ക് താമസിച്ചപ്പോൾ ഈ ഒരു ബെഡ്റൂമാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഒരു കട്ടിലിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതായത് നമ്മൾ ചുമരിൻ്റെ ആ സൈഡിലേക്ക് നീക്കിടാൻ പറ്റില്ല. പിന്നെ ചോട്ടുണ്ട് സിംഗിൾ കട്ടിൽ ഇവിടെ ഇടുമ്പോഴേക്കും ഇവിടെ അലമാരയുടെ പ്രശ്നം വരും. അപ്പോൾ അത് അങ്ങനെ പറ്റാതായി. ഈ കട്ടിലാണെങ്കിലും ഒഴിവാക്കാൻ തോന്നുന്നില്ല, കാരണം ഈ കട്ടിൽ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ കട്ടിലാണ്. അപ്പോൾ ഭയങ്കര ഡോസ്റ്റ് ഉണ്ട് ഈ കട്ടിലിൽ. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൽ ഈ കട്ടിലിൻ്റെ ഷെൽഫ് ഇടാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഈ ഷെൽഫ് അഴിച്ചു വെച്ചിട്ട് ഈ ഒരു ഭാഗം കട്ടിലിൻ്റെ ഭാഗം മാത്രമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഷെൽഫ് ഞാൻ കാണിച്ചുതരാം. കണ്ടോ, ഈ ഷെൽഫ് നമുക്ക് അഴിച്ച് സെപ്പറേറ്റ് ഇങ്ങനെ എടുത്ത് മാറ്റിയൊന്നും വയ്ക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു റാ ഷേപ്പിൽ അങ്ങനെ വരുന്നത്. അപ്പോൾ അത് കാരണം ബുദ്ധിമുട്ടായത് കാരണം നമ്മൾ സെൻറ്ററിലുള്ള കട്ടിലിൻ്റെ പോർഷൻ മാത്രം അഴിച്ചിട്ടായിരുന്നു. പിന്നെ ഇതിൽ കുറേ ഷെൽഫൊക്കെ ഉണ്ട് കേട്ടോ, രണ്ട് മൂന്ന് ഷെൽഫ് ഉണ്ട്. അതിനകത്തൊന്നും ഞാനിപ്പോൾ ഒന്നും വെച്ചിട്ടൊന്നുമില്ല, പക്ഷേ നല്ല കട്ടിലാണ്. പക്ഷേ ഈ ചെറിയ കുട്ടികളെയൊക്കെ വെച്ച് കിടക്കുമ്പോൾ സെൻറ്ററിൽ കിടത്തേണ്ടി വരും. അപ്പോൾ പിന്നെ അത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ തൽക്കാലം മറ്റേ റൂമിൽ ഒരു കട്ടിൽ വാങ്ങി അവിടെയാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇനി നമുക്ക് എൻ്റെ സ്റ്റുഡിയോ റൂം കാണാം. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ റൂമിലോട്ട് കയറാം. ഇനി സ്റ്റുഡിയോ റൂമിൽ കുറച്ചുകൂടെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ആ ഒരു കോർണറിലുള്ള ബട്ടർഫ്ലൈസൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും കുറേ ഗമ്മൊക്കെ പോയി. അപ്പോൾ ഞാൻ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ അതൊക്കെ മാറ്റി സെറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ ബോഹോ നിങ്ങൾക്ക് അറിയുമായിരിക്കും, ഈ ബോഹോ ഡിസൈൻ വരുന്ന ഒരു വാൾ ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു മിററും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെന്താ, ഇവിടെ ഒരു ഹാങ്ങർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലാണ് നമ്മുടെ മൊത്തം സാധന സാമഗ്രികൾ വരുന്നത്. ഫുൾ എൻ്റെ ജ്വല്ലറീസും ആക്സസറീസും മേക്കപ്പ് പ്രൊഡക്ട്സും സാധനങ്ങളും ഒക്കെ കൂടിയാണ് വരുന്നത്. പിന്നെ ഇവിടെ നമ്മളൊരു ഫുൾ മിറർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഫുള്ളായിട്ട് കാണാൻ കുറച്ചുകൂടെ യൂസ്ഫുൾ ആവും എന്ന് കരുതിയിട്ട് ഒരു ഫുൾ മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ സ്റ്റുഡിയോയിലുണ്ടായിരുന്ന സെയിം സംഭവങ്ങളൊക്കെ തന്നെ. പിന്നെന്താ, ഇവിടെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ. പിന്നെ പൊന്നു വാതിരാന്ന് എഴുതിയൊരു ബോർഡ്. പിന്നെ ഈ ഒരു സ്വിംഗ് അങ്ങനെയൊക്കെ. എൻ്റെ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് ഞാൻ ആദ്യം വീഡിയോ കാണിച്ചതിന് ശേഷം ഹോം ടൂർ കാണിക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഓർത്തു ഈ ഒരു ഡെക്കറേഷൻ സംഭവങ്ങളൊക്കെ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും സെറ്റ് ചെയ്തത്. വലിയ ഡിഫറൻസ് ഒന്നും വരുത്തിയിട്ടില്ല. എന്നാലും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ജ്വല്ലറീസും ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഓർഗനൈസേഴ്സിലൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്നൊക്കെ ഞാൻ ഫുൾ തുറന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചുറ്റി കണ്ടാലോ. നമുക്കൊന്ന് ചുറ്റാം അല്ലേ. ഹോം ടൂർ വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിയുകയാണ്. നാളെ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ഉണ്ട്, കാണാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രയൊക്കെ ഉള്ളൂ, നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ആർ ചാനൽ. ദിസ് ഇസ് ആദിര സൈനിങ് ഓഫ്. ടേക്ക് കെയർ.